സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കലാകാരന്റെയും ആഗ്രഹമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 1954 ഈ അവാർഡ് സ്ഥാപിതമായത്. നർഗീസ് ദത്തിനും ഉത്തം കുമാറിനുമായിരുന്നു അഭിനയത്തിനുള്ള ആദ്യ അവാർഡ്. ആദ്യ നാളുകളിൽ ഈ പുരസ്കാരങ്ങൾ ഉർവശി അവാർഡെന്നും ഭരത് അവാർഡെന്നും അറിയപ്പെട്ടിരുന്നു. 5 പുരസ്കാരം ലഭിച്ച ശബാന ആസ്മിയാണ് നായികമാരുടെ നിരയിൽ മുൻപിൽ നിൽക്കുന്നത്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം എത്ര തവണ മലയാള സിനിമയ്ക്ക് ലഭിച്ചെന്ന് നമുക്ക് നോക്കാം. ആ പട്ടികയിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് മലയാളിയുടെ സ്വന്തം ശാരദ തന്നെയാണ്. ഇന്നത്തെ ആന്ധ്രയിലുള്ള ഗുണ്ടൂരിനടുത്തുള്ള തെന്നാലിയിലാണ് സരസ്വതി ദേവി എന്ന ശാരദ ജനിച്ചത്. തൻ്റെ 20 വയസ്സിൽ 1965 അവർ മലയാള സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറിയ ശാരദയ്ക്ക് 1968 തുലാഭാരത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച ആ ചിത്രത്തിൽ പ്രേംനസീറും മധുവും ലക്ഷ്യമിട്ടു. പിന്നീട് അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിലെ അഭിനയത്തിന് 1972 പുരസ്കാരം ലഭിച്ചു. അതിനുശേഷം ഒരു തെലുങ്ക് സിനിമയ്ക്കും അവർക്ക് അവാർഡ് ലഭിച്ചു. തന്റെ 16 വയസ്സിൽ ദേശീയ പുരസ്കാരം നേടി ചരിത്രം സൃഷ്ടിച്ച മോനിഷ ഉണ്ണിയാണ് അടുത്ത താരം. 1986 എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിന്റെ മാസ്മരികതയിൽ പിറന്ന നഖക്ഷതങ്ങളിലെ അഭിനയത്തിനായിരുന്നു ആ പുരസ്കാരലബ്ധി. മോനിഷയോടൊപ്പം വിനീതും സലീമയും ഉൾപ്പെടെയുള്ള താരനിര അഭിനയിച്ച ആ ചിത്രവും അതിലെ അതിമനോഹരമായ ഗാനങ്ങളും ഇന്നും മലയാളിയെ രസിപ്പിക്കുന്നു. പിന്നെയും എത്രയോ ഉയരങ്ങൾ കീഴടക്കുമായിരുന്ന മോനിഷ പക്ഷേ 1992 ഡിസംബറിൽ ചേർത്തലക്കെടുത്തു വെച്ചുണ്ടായ കാർ അപകടത്തിൽ എന്നേക്കുമായി നമ്മെ വിട്ടുപോയി. മലയാളികൾ ഇന്നും പുതുമ മാറാതെ കണ്ടു രസിക്കുന്ന മണിച്ചിത്രത്താഴിലെ ഗംഗയായി മാറിയ ശോഭനയ്ക്കാണ് 1993 പുരസ്കാരം ലഭിച്ചത്. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത രാഗിണി പത്മിനിമാരുടെ വളരെ അടുത്ത ബന്ധു കൂടിയാണ് ശോഭന. 2001 മിത്ര മൈ ഫ്രണ്ട് എന്ന സിനിമയിലെ അഭിനയത്തിനും അവർക്ക് പുരസ്കാരം ലഭിച്ചു. 2003 പാഠമൊന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മീര ജാസ്മിനിലൂടെ വീണ്ടും ദേശീയ പുരസ്കാരം മലയാളക്കരയിലെത്തി. തിരുവല്ലക്കാരിയായ മീര 2001 ലോഹിതദാസിന്റെ സൂത്രധാരനിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ടി വി ചന്ദ്രന്റെ പാഠമൊന്ന് ഒരു വിലാപം എന്ന സിനിമയിൽ മീരയോടൊപ്പം ഇർഷാദ്, മാമുക്കോയ, സുജ കാർത്തിക തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം 2016 വീണ്ടും മലയാളത്തിന് അവാർഡ് ലഭിച്ചത്. മിന്നാ മിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ സുരഭി ലക്ഷ്മി നമ്മുടെ അഭിമാനമായി. നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമുള്ള ആ അഭിനയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.